ഉന്നക്ക എന്ന് പറയുന്ന ഒരു കായ ഉണ്ടല്ലോ അതുപോലെ ഇരിക്കും നല്ല ഉരുണ്ടിട്ട് ഒരു ഒരു എന്താ കളർ ഒരു ഇതിന്റെ കളർ ഇല ഇല കരിയുമ്പോഴൊക്കെ ഉള്ളവരുടെ കളറിൽ ഇരിക്കും നല്ല ടേസ്റ്റ് ആണ് അകത്ത് വലിയ കുരുവായിരിക്കും വലിയ നെല്ലിക്കേടതാണിത് ഇതിന് പൂ വന്ന് പക്ഷെ ഇപ്രാവശ്യം കായ്ച്ചിട്ടില്ല എന്റെ വെണ്ട അതൊക്കെ പോയി മഴ ആയതുകൊണ്ട് ഞാനിപ്പോൾ അധികം ഇതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ വെണ്ടയ്ക്കൊക്കെ പോയി സാധാ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറുനാരകം പിന്നെ ഇട്ടടാപ്പിൾ അതിന് നിറയെ പിടിക്കും പിന്നെ ഒരു പീനട്ടിൻ്റെ എന്തോ ഒരു സാധനമാണ് അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നു അതും അത് നിറയെ പിടിക്കും അതിങ്ങനെ കാട് പോലെ പിടിച്ചാൽ ഞാനത് കുറേ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു തായ്ലൻഡ് ചാമ്പയാണേ നിറയെ നല്ല ജ്യൂസിയാണിത് നല്ല മധുരമുണ്ട് നല്ല വിളഞ്ഞ് ചുമന്ന് കഴിഞ്ഞാലേ നല്ല മധുരം വരുള്ളൂ നല്ല ചുമന്ന കളർ വരണം ഈ ഏകദേശം ചുമന്ന് വരുമ്പോഴത്തേക്ക് തന്നെ ഈ വാവലും അത് ഇതൊക്കെ കൊണ്ടുപോകും ഇതിൻ്റെ ചുവട്ടിലൊക്കെ നിറയെ വീണ് കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ പിടിക്കും ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് തായ്ലൻഡ് ചാമ്പ മലേഷ്യൻ കസ്റ്റാർഡ് ആപ്പിളാണ് നല്ല വലിപ്പമാണ് നമ്മളുടെ സാധാ കസ്റ്റാർഡ് ആപ്പിൾ പോലെ ചെറുതല്ല നല്ല വലിപ്പം വരും ഏകദേശം ഒരെണ്ണം ഒരു കിലോയോളം വരും പക്ഷെ നല്ല മധുരമാണിത് അതോളം വലിപ്പം വരും ഈ കസ്റ്റാർഡ് ആപ്പിൾ ഇതെല്ലാം ചെടിച്ചട്ടിയിൽ മുകളിൽ വെച്ചിരുന്നതാണ് ഇപ്പം ഞാൻ അതിനെ നിലത്തോട്ടാക്കിയതാണ് അതിൻ്റെ പുറത്തുകൂടെ ഈ കുമ്പളഞ്ഞ പടർന്ന് കിടക്കുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ മൂടിയതുപോലെ കിടക്കുന്നത് ബിയർ ആപ്പിളാണ് ഇവിടെ ഒരു വലിയ ബിയർ ആപ്പിളിൻ്റെ ഉണ്ടായിരുന്നു ഞാൻ അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു അത് ചെറുതായിരുന്നു അതുകൊണ്ട് ഇതിപ്പോൾ വലുതെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് നട്ടേക്കുന്നതാണ് ഒരു ചെറിയ നമ്മളുടെ ആപ്പിളിൻ്റെ വലിപ്പം വരുമെന്ന് പറയുന്നു ഈ ബിയർ ആപ്പിളിന് മൾബറിയാണ് നിറയെ പിടിക്കും നല്ല നല്ല ലെങ്ത്തുള്ള കായാണ് ഇതിൽ വരുന്നത് ഇതിൽ നിറച്ചുണ്ട് ഇത് യെല്ലോയും റെഡുമാണ് രണ്ടെണ്ണം രണ്ട് ചെടിയുണ്ട് ഇത് കണ്ട ഇതെല്ലാം അതിൻ്റെ കാ പിടിച്ച് വരുന്നതാണ് നിറച്ച് ഇതിങ്ങനെ ഫുള്ള് പടർന്ന് വലിയ ചെടിയാണ് ഞാൻ അതുകൊണ്ട് അതിനെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വിട്ടേക്കുകയാണ് വേണ്ട ഇതുപോലെ നല്ല ലെങ്ത്താണിത് പാകിസ്ഥാൻ മൾബറി ഇത് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡുണ്ട് എനിക്കിപ്പോൾ ഇവിടെ യെല്ലോയും റെഡുമാണ് ഉള്ളത് ഇതൊരു വിദേശ ഫ്രൂട്ടാണ് ചമ്മലിയാങ്ങെന്ന് പറയും ഇങ്ങനെ ശാഖകളിൽ നിറയെ കുഞ്ഞു കുഞ്ഞു കാ പിടിക്കുന്നത് ഇത് കാച്ചില്ല അപ്പം അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഫ്രൂട്ടിനെ കുറിച്ച് പറയാനറിയില്ല ചമ്മലിയാങ് ഇതെല്ലാം നമ്മൾ ചെടിച്ചട്ടി നിന്ന് തറയിൽ നടുമ്പോഴാണ് അതിനൊരു ശക്തി വരുന്നത് ചെടിച്ചട്ടിയിൽ നിൽക്കുമ്പോൾ ഇത്ര ഇത് നല്ല ഇതായിട്ട് നിന്നില്ല ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ളതല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷേ അത് റെഡ് കളറാണ് ഇതെനിക്ക് കാച്ചതായിരുന്നു ചെറിയാണേ ഇതും അതുപോലെ വേറൊരു ടൈപ്പ് ചെറിയാണ് ഇത് നല്ല വലിയ ചെടിയായിട്ട് വന്നതാണ് ഞാനത് കട്ട് ചെയ്ത് ചെറുതാക്കി നിർത്തിയിരിക്കുന്നതാണ് എല്ലാം കൂടി ആകുമ്പോൾ ഇവിടെ സ്പേസ് ഇല്ല ആകെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ പിന്നെ ഇത് ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഞാൻ പറഞ്ഞുതരാം ഇത് കായം ചെടിയില്ലേ നമ്മളുടെ സാമ്പാറിനും ഒക്കെ ഉപയോഗിക്കുന്ന കായം അതിൻ്റെ ചെടിയാണിത് ഇതിൻ്റെ പൂവൊക്കെ വന്നതാണ് പക്ഷേ ഇതിൻ്റെ കായം എടുക്കുന്നത് എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല നല്ല മണമാണ് ഇതിൻ്റെ ഇല മണപ്പിക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ഇതിൻ്റെ ഇലയ്ക്ക് തന്നെ കായം ഇതും ഒരു പുതിയ ടൈപ്പ് എന്തോ ഒരു വെറൈറ്റി മാങ്ങയാണ് നല്ല എരിവാണ് ഈ മുളക് അതേപോലെ കഥ കഴിഞ്ഞെന്നാണ് തോന്നുന്നത് അത് നല്ലതായിട്ട് വന്നതായിരുന്നു ഇപ്പോൾ ഇതാ അത് ചരിഞ്ഞ് നിൽക്കുന്നു എന്താണെന്ന് അറിയില്ല മരവെണ്ട അത് നിറയെ പിടിക്കുന്നതാണ് ഇത് ഇത് കത്തിരി നല്ല വലിപ്പമുള്ള വലിയ കത്തിരിയുടേതാണ് അത് കാ പിടിക്കാറാകുന്നതേ ഉള്ളൂ പിന്നെ ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ് നല്ല നീളമുള്ള വെണ്ടയ്ക്കാണ് ഒരു രണ്ട് വെണ്ടയ്ക്കൊക്കെ മതിയാവും നമുക്കൊരു സാമ്പാറിന് ഉപയോഗിക്കാം പിന്നെ ഇത് വഴി തന്നെ കറിവേപ്പ് പിന്നെ എൻ്റെ പടവലം പാവൽ അതൊക്കെ ഞാൻ അതിൽ പടർത്തിയൊക്കെയാണ് ഇത് മാംഗോസ്റ്റിൻ ഒരുവിധം കാ പിടിക്കുന്നുണ്ട് നിറയെ പൂ വന്നു പക്ഷേ കുറേ അങ്ങ് പൊഴിഞ്ഞു പോയി കാ പിടിച്ചതിന് ശേഷവും കുറേ കായങ്ങൾ പോയി പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ നിപ്പുണ്ട് മാംഗോസ്റ്റിൻ്റെയൊക്കെ കുറേ വർഷം കഴിഞ്ഞാലേ കായ്ക്കുള്ളൂ നമ്മൾ കൊണ്ട് നട്ട് കഴിഞ്ഞ് ഒരു 10-12 വർഷമൊന്നും എനിക്കിപ്പോൾ ഒരു 15 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് കായ്ച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഫ്രൂട്ട് ഇത് നല്ല വിലയുള്ള ഫ്രൂട്ടാണ് 300-400 രൂപയൊക്കെ വിലയുണ്ട് 1 കിലോയ്ക്ക് തന്നെ എന്നതാണേ ഒരിക്കൽ ഒരു ഇത് ഒരു 10 വർഷമെങ്കിലും വരും പക്ഷേ ചെടിച്ചട്ടിയിൽ നിന്നപ്പോൾ ഇത് കാച്ച മാവായിരുന്നു അപ്പോൾ കൂടുതൽ അത്യാഗ്രഹം കാണിച്ചു കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാനിവിടെ നിലത്തുകൊണ്ട് നട്ടു നിലത്ത് നട്ടതിന് ശേഷം ഇതിന് ഒരു അനക്കമില്ല അൽഫോൺസയാണ് ആ ചെടിച്ചട്ടിയിൽ നിന്നപ്പോൾ ഒരു 5-6 മാങ്ങ കിട്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു അത് ലോങ്കണ്ട ഇത് റൂബി ലോങ്കണ്ണാണ് ഇത് വേറൊരു വെറൈറ്റിയാണ്
നല്ല ടേസ്റ്റാണ്, നിറയെ പിടിക്കും കേട്ടോ. ഇതിൽ പുളിയൊന്നും ഇല്ല, നല്ല രുചിയാണ്. നമുക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പറിച്ചെടുക്കാനും ഉള്ള സൗകര്യമുണ്ട് ഇതാകുമ്പോഴത്തേക്ക്. ഇത് സ്റ്റാർ ഫ്രൂട്ട്, നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാന്ന് പറഞ്ഞില്ലേ, തൊട്ട് ഈ സൈഡിൽ തന്നെ ഉണ്ട്. നല്ല എളുപ്പമാണ് പറിക്കാനും. ഇതെൻ്റെ മല്ലിക മാവാണ്. ഇതും കുറേ വർഷമായതാണ്, ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നു. പക്ഷെ ഒരൊറ്റ മാങ്ങ നമുക്ക് കഴിക്കാൻ കിട്ടൂല, ഫുള്ള് കേടാണ്. എല്ലാം നിറയെ പിടിച്ചായിരുന്നു, ഇപ്പോൾ അത് തീർന്നു. നമുക്കിവിടെ വീഴുമ്പോൾ ജോലിയെന്നല്ലാതെ കഴിക്കാനായിട്ട് ഇതിന്നൊന്നും കിട്ടൂല. ഇപ്രാവശ്യം നമുക്ക് പഴുത്തത് നമുക്ക് കഴിക്കാൻ കിട്ടാഞ്ഞിട്ട് ഞങ്ങളിന്ന് ഒരു ഏകദേശം ഒരു അരച്ചാക്ക് മാങ്ങ പറിച്ച് ഉണക്കി അങ്ങനെ അച്ചാറെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ശരിയാക്കിയെടുത്തു. ഇത് യെല്ലോ കളർ റംബൂട്ടാനാണ്, അധികം വെയിലില്ലാത്തത് കൊണ്ട് ഇത് അധികം പിടിക്കുന്നില്ല ഇവിടെ ഫ്രണ്ടിലായിട്ട്. ഈ മാവിൽ ഒരു 6 ടൈപ്പ് മാങ്ങ ബഡ് ചെയ്തിട്ടുണ്ട്, 6 വെറൈറ്റി, 6 വെറൈറ്റി ഉണ്ട്. ഇത് എന്തോ ഒരു ടൈപ്പ് മാങ്ങയാണ്, ഏതാ ഈ ചെറുത് ചെറുത്, അതുകൊണ്ട് ആ മാവിലുള്ള തന്നെ ഇത്. പിന്നെ ഈ ശിഖരത്തിൽ മാങ്ങ ഉണ്ടായിരുന്നു, അത് പോയി. അങ്ങനെ 6 വെറൈറ്റി മാങ്ങയുള്ള മാവാണ്, പക്ഷേ ഒന്നും നമുക്ക് ഉപയോഗമില്ല. ഇത് ചെറിയ പേരയാണ്, നല്ല ടേസ്റ്റാണ്. ചുമന്ന കുഞ്ഞു പേരയ്ക്ക ചുമന്നിരിക്കും, ഒരു പുളിയും മധുരവും കൂടെ ഉള്ള ടേസ്റ്റാണ്. ഇത് നിറച്ച് പിടിക്കും. ഇപ്പം ഈ മഴയായതുകൊണ്ട് ഇപ്പം കംപ്ലീറ്റ് കഴിഞ്ഞു, നല്ല ടേസ്റ്റാണ്. ഓക്കെയാണേ, അത് ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ട് കാച്ചത്. ഇതിപ്പോൾ ഒരു ചക്കേ ഉള്ളൂ, രണ്ട് കളർ. 5-6 ചക്ക പിടിച്ചായിരുന്നു, അതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇതിപ്പോൾ അവസാനം ഒരു ചക്ക ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇതൊരു നാരക കറിയൊക്കെ വയ്ക്കാൻ എടുക്കുന്നതാണ്, കറി നാരകയാണ് അത്. അത് കഴിഞ്ഞിട്ട് ഇത് ബംബ്ളി മാസ്, അതിലും നിറയെ കാ പിടിക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം നിറയെ പൂത്ത് കംപ്ലീറ്റ് പൂവും പൊഴിഞ്ഞു പോയി. പിന്നെ ഇതൊരു ചീര ചേമ്പാണ്, ഇത് നമുക്ക് ചീര പോലെ തോരൻ വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റാണ്. ഇത് വാളരിപ്പയർ, താഴെ നിന്നാണേ വന്നേക്കുന്നത്, ഇനി മുകളിലോട്ട് നിറയെ പിടിക്കും ഇത്. ഇത് കസ്റ്റാർഡ് ആപ്പിൾ, ആനമുന്തിരി, ഇത് ഇപ്പോൾ നിറയെ പൂ പിടിച്ച് വരുന്നതേ ഉള്ളൂ. കാണുന്ന ണ്ട് അതിലെല്ലാം നിറയെ കാ പിടിച്ച് കിടക്കാണ് ഇതിലെല്ലാം, എല്ലാത്തിലും. ഇത് മറിഞ്ഞു വീണതാണ്, ഈ സൈഡിൽ ഇരുന്നതാണ്. നല്ല മധുരമുള്ള ചെറിയാണ് ഇത്. ഇതിൻ്റെ കാ നല്ല വലിപ്പമായിരിക്കും, പക്ഷെ നിറയെ പിടിച്ച് കിടന്നതാണ്. ഇപ്പം മഴയായപ്പോൾ എല്ലാം പൊഴിഞ്ഞു പോയി. ഇത് അടുത്ത സ്റ്റെപ്പ് പൂ വരുന്നുണ്ട് ഇതിൽ. ഡേറ്റ്സ് ഇതിൻ്റെ ഇത് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പൊടിഞ്ഞു വീണതാണ് എൻ്റെ ടൊമാറ്റോയും എല്ലാം. ഇത് പിരിയമുളകിൻ്റെതാണ്, ഒരു എരിവുമില്ല, നല്ല നിറയെ പിടിക്കും. പക്ഷെ ഇപ്പം കുറച്ച് കാ കുറവാണ്. ഇന്നലെ ഞാനെല്ലാം പറിച്ചെടുത്തു ഇതിൽ. പിന്നെ ഇത് സബർജില്ലയാണ്. ഇവിടെ കായ്ക്കുമെന്ന് അറിയില്ല, കായ്ക്കുമെന്ന് പറഞ്ഞൊക്കെ എന്നെ സബർജിൽ. പിന്നെ ഇതും വേറൊരു ടൈപ്പ് ചെറിയാണ്, ഇതിപ്പം നട്ടയ്ക്കുന്നേ ഉള്ളൂ, ഇതിൽ കായൊന്നും പിടിച്ചില്ല. കറ്റാർ വാഴ, ഇത് ഞാൻ പാർലർ ആവശ്യത്തിനും കൂടെ എടുക്കുന്നതാണ്. രണ്ട് ടൈപ്പ് ഉണ്ട് എനിക്ക്. ഒലിവ്, ഇത് കാ പിടിക്കുമായിരിക്കും, ഒറ്റയൊക്കെ പോയി, നശിച്ചു പോയി എല്ലാം. പിന്നെ ഇത് കുരുമുളക്. പിന്നെ ഇത് ഞാൻ താഴെ നിന്ന് നേരത്തെ പറഞ്ഞില്ലേ, പടർത്തി മുകളിലോട്ട് വിട്ടെന്ന് പറഞ്ഞ ഗ്രേപ്സിൻ്റെതാണ്, ഇവിടെ ഫുള്ള് ഗ്രേപ്സിൻ്റെതാണ്. പ്രൂൺ ചെയ്ത് വിട്ടാലേ ഇതിൽ കാ പിടിക്കുള്ളൂ. ഇനിയിപ്പോൾ പ്രൂൺ ചെയ്യണം, മഴയ്ക്ക് മുന്നേ ചെയ്യേണ്ടതായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യും. ഇത് ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ടതാണ്, ഇത് നമ്മളുടെ നാട്ടിലുള്ളതല്ല, ഇത് അതൊരു രാജ്യത്തതാണ്. ഇത് എൻ്റെ ബാക്കി കാര്യമൊന്നും എനിക്കറിയില്ല. നമ്മളുടെ അയണിച്ചക്ക ഇല്ലേ, വലിയ മരത്തിലൊക്കെ ഉണ്ടാകുന്ന, അതിൻ്റെ ബഡ് ചെയ്തതാണ്. ഇത് കുഞ്ഞിലെ തന്നെ ഒരു 2 വർഷമൊക്കെ ആകുമ്പോൾ ഇത് കായ്ക്കും. അങ്ങനെ ഞാനിത് മേടിച്ചുകൊണ്ട് വച്ചിരിക്കുന്നുള്ളൂ, നട്ടില്ല. ഇത് അഗസ്തി ചീര, ചുമന്ന ചീരയാണ്, ചുമപ്പാണിത്, നല്ല ചുമന്ന കളർ. ഇപ്പോൾ ഇതിൽ പൂവില്ല. ഇതും പുറം രാജ്യത്തുള്ളതാണ്. ഇത് പീച്ച് ഫ്രൂട്ട് ഉണ്ടല്ലോ അതിൻ്റെതാണ്. ഇത് പെയർ എന്ന് പറയുന്ന, ഇത് പെയർ, ഇത് പ്ലം, ഇത് വാൾനട്ട്. വാങ്ങിയ ഓർഡറിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയില്ല. തന്ന നേഴ്സറി എന്ന് പറഞ്ഞു, നമ്മളുടെ നാട്ടിലും ഉണ്ടാകുന്ന
ഉണ്ടാകും അങ്ങനത്തെ രീതിയിൽ അതിനെ റെഡിയാക്കി എടുത്തതാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ബാക്കിയൊന്നും. ഇതെന്റെ തേനീച്ചയുടെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് എനിക്ക് കുറച്ച് തേന് കിട്ടിയായിരുന്നു. ഇതൊക്കെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ളതാണ്, ഇതിനെ കുറിച്ചൊന്നും എനിക്ക് അധികം അറിയില്ല. ഇതിലും ഇതിനകത്തും കൂടെ ഉണ്ട്, ഇതിനകത്തോട്ട് ഈച്ച കയറുന്നതാണ്, ഇതിലും കൂടെയാണ് വച്ചിരിക്കുന്നത്. ഇതിൽ തനിയെ ഇത് കയറിയതാണ്, ഇതിൽ മാത്രം ഞാൻ ഇത് ഇന്ന് സെപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇത് ഒരു ടൈപ്പ് പേരയാണ്, ഇത് കാ പിടിച്ചില്ല, ഇങ്ങനെ വളർന്ന് വരുന്നേ ഉള്ളൂ ചെടി. ഇതൊരു ടൈപ്പ് മാവ്. അടുത്തൊരു മുട്ട കൂടെ ഉണ്ട്. ഇതെല്ലാം ഞാൻ ടെറസിൻ്റെ മുകളിലാണ് വെച്ചേക്കും. ഇതിനെല്ലാം നല്ല വെയിൽ വേണം, നല്ല വെയിലും വേണം. പച്ചച്ചാണകം ഇട്ടാലേ ഇത് പൂ ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ ഇത് പൂ ഉണ്ടാകത്തില്ല. ഒരു 2 weeks കൂടുമ്പോഴെങ്കിലും നമ്മൾ കുറച്ച് പച്ചച്ചാണകം ഇട്ട് കൊടുക്കണം, നിറയെ ഫ്ലവർ ഉണ്ടാകും. അതുപോലെ നല്ല വെയിലും വേണം ഇതിന്. ഈ ഗ്രോ ബാഗിലൊക്കെ ഞാൻ ചുമന്ന ചുമന്നല്ല ചൈനീസ് ജിഞ്ചർ ഉണ്ടല്ലോ, ചൈനീസ് ഇഞ്ചി, നല്ല വലിപ്പമുള്ളത്, നല്ല വലുതായിരിക്കും, അതാണ് ഇതിലെല്ലാം നട്ടേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ ഒരു ഇഞ്ചി കൊണ്ടുവന്നിട്ട് ഒരു ബാഗിൽ നട്ടിട്ട് ഇപ്പോൾ എനിക്ക് ഇത്രയും ബാഗിൽ നടേണ്ടത് കിട്ടി. ഇത് മുല്ല, ഇപ്പോൾ മഴയായതുകൊണ്ട് അതിന് ഇതില്ല. ഇത് ഒരു ലെമണാണിത്, ഒരു ടൈപ്പ് ലെമൺ. ഇത് ഒരു ടൈപ്പ് ഓറഞ്ച്, ഇതിൻ്റെ തോടോട് കൂടെ കഴിക്കാൻ പറ്റുന്ന ഓറഞ്ച് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഉണ്ടായി ഭയങ്കര പുളിയായിരുന്നു. ഇത് ഒരു ഒരു ടൈപ്പ് ലോങ് കണ്ണാണ്. താഴെ നമ്മൾ രണ്ട് ടൈപ്പ് കണ്ടായിരുന്നത് അതുപോലെ ഇത് വേറെ. ഇത് ഒരു തായ്ലൻഡ് മാവാണ്. ഇതിലൊരു മാങ്ങ പിടിച്ച് നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതേണ്ട ചിക്കുവാണിത്. ഇതെല്ലാം ചെടിച്ചട്ടിയിലായതുകൊണ്ട് അത്ര ഇതാകത്തില്ല, വലുതാകില്ല. ഇന്ത്യൻ സോർസോപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് വലിയ കാ പിടിച്ചായിരുന്നു, നല്ല വലിപ്പമുള്ളതാണ്. നമ്മളുടെ മുള്ളാത്തയുണ്ടല്ലോ, മുള്ളാത്തയുടെ പോലെ നല്ല വലിപ്പമുള്ള കായാണ് ഇതിൽ പിടിക്കുന്നത്. ഇത് നിലത്ത് നട്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല വലിയ ചെടിയാകുമായിരുന്നു. ഇത് കൊലപ്പേര കാ പിടിക്കും, കുഞ്ഞു കുഞ്ഞു പേരൊക്കെയാണ്. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇതിലൊക്കെ നിറയെ കാ പിടിച്ചിട്ടുണ്ട്, ഇതിലെല്ലാം കായാണ്. സാധാ നമ്മളൊക്കെ ബ്ലൂ കളർ, സാധാരണ നമ്മൾ ബ്ലൂ കളർ ഞാവലല്ലേ കണ്ടിട്ടുള്ളൂ, ഇത് വൈറ്റ് കളർ ഞാവലാണ്. ഇതിലും കുറച്ച് കാ പിടിച്ചു, പക്ഷേ ഇപ്പോൾ അത് മഴ വന്നപ്പോൾ അതെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയായിരുന്നു. ഇതെല്ലാം ഹോം ഗ്രൗണ്ടിൻ്റെതാണ്. വേണ്ട ഇത് വേണ്ട, ഇത് പൊമ്മി ഗ്രാനൈറ്റ്. ഇതിപ്പോൾ ആദ്യമായിട്ടുണ്ടായതാണ്. ഇതിൻ്റെ ആ താഴെ വരെയുള്ള പിടിച്ച് കിടപ്പുണ്ട്, ഇതൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളുടെ നാട്ടിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പറ്റിച്ച് തന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇത് ആപ്പിളാണ് ചെടി, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്, കായൊന്നും പിടിച്ചില്ല, ഇതാ നിൽപ്പുണ്ട്. മുന്തിരി, ഇത് ഇതിൻ്റെ ശിഖരത്തിലൊക്കെ നിറയെ കാ പിടിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതും ഇതുവരെ കായ്ച്ചില്ല, ഇതൊരു 4-5 വർഷം പഴക്കം വരുമെന്ന് തോന്നുന്നു ഈ ചെടിക്ക്. ഇതിൻ്റെ ഈ ശിഖരത്തിലൊക്കെയാണ്, ശിഖരമല്ല അതിൻ്റെ ആ തടിയിലൊക്കെയാണ് നിറയെ നമ്മളുടെ സാധാ മുന്തിരി പോലെയുള്ള അത് കാ പിടിക്കും. ഇത് പറങ്കി മാവാണ്. ഇത് ഞാൻ കുറേ പ്രാവശ്യം നട്ടു വന്നു, സക്സസ് ആയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ തൈ കൊണ്ട് വെച്ചിരിക്കുകയാണ്, സ്ഥാനത്ത് കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഗംഗാ ബോണ്ടേ എന്ന് പറയുന്ന തെങ്ങിൻ്റെ തൈ എന്തോ അത്. ഇത് ഒരെണ്ണം പൂച്ചപ്പഴം എന്നെന്തോ പറയുന്നതാണ് ഈ റൈറ്റ് സൈഡ് നിൽക്കുന്നത്, മറ്റേതിൻ്റെ പേരറിയില്ല. ഐലൻഡ് പേരയാണ്. ഇത് ഇപ്രാവശ്യം നിറയെ പിടിച്ചപ്പം കായ്ക്ക് വലിപ്പം കുറഞ്ഞു, നിറയെ എല്ലാ ശിഖരത്തിലും നിറച്ച് കാ പിടിക്കും. ഇതിൽ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണിത് കഴിക്കാനായിട്ട്, നിറയെ കാ പിടിക്കുകയും ചെയ്യും. ഈ സാന്തോളം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിപ്പോൾ അധികം നാളായില്ല ഞാൻ മേടിച്ച് നട്ടിട്ട്, അപ്പോൾ അത് കുറച്ചെടുക്കാം. അത് ഇനി നിർത്തിയിരുന്ന കിട്ടും. ഇത് കുറച്ച് വലിപ്പമായ പേരയ്ക്ക, ഇത്രയല്ല ഇതിനെക്കാട്ടിലും ഇരട്ടി വലിപ്പമായിരിക്കും ഇത് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഫ്രൂട്ടാണ്. ഇത് എനിക്ക് അറിയില്ല, ഇതിൻ്റെ ഫ്രൂട്ടൊന്നും ആയി ഇതുവരെ കിട്ടിയില്ല, ഇല പൊഴിഞ്ഞങ്ങ് പോകും. ഇതാ നിറയെ ഇപ്പോൾ പിടിച്ചു തുടങ്ങി പാഷൻ ഫ്രൂട്ട്. അവിടേക്ക് ഇടുന്ന വളമാണ് അസോള എന്ന് പറയും. ഇത് കുറച്ചുകൂടെ അടുത്ത് ചെടിക്കിട്ട് കഴിഞ്ഞാൽ നല്ല വളമാണ് ചെടിക്ക്. നമ്മളുടെ കോവയ്ക്കയുണ്ട്, നല്ല വലിപ്പമുള്ള കോവ, ഒരു പ്രത്യേക ടൈപ്പ് കോവയ്ക്കയാണ് ഇത്. സാധാരണ നമ്മളെല്ലാം കാണുന്നത് കുഞ്ഞു കോവയ്ക്കയല്ല, ഇത് നല്ല വലിപ്പമുള്ള ഏകദേശം വെള്ളരിക്കയുടെയൊക്കെ വലിപ്പം വരുന്ന കോവയ്ക്കയാണ്. നിറയെ പിടിക്കുമല്ലോ, ഒരെണ്ണം നമുക്ക് വെച്ചിരുന്ന ഒരു 2-3 വർഷത്തേക്കൊക്കെ പിന്നെ നമ്മൾ വേറെ നടേണ്ട ആവശ്യമില്ല. ഇത് ഹോം ഗ്രൂൻ്റെ തന്നെ അവോക്കഡ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. പൂവൊന്നും വന്നില്ല, 2 വർഷം ആയില്ല ഞാൻ നട്ടിട്ട്, ഒരു 1-1.5 വർഷം വരും.
ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചെടി, എൻ്റെ ദൈവതുല്യമായ ചെടിയാണ്. ഇത് ഞാൻ ഋഷികേശ് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് രുദ്രാക്ഷം, പക്ഷേ രുദ്രാക്ഷത്തിൽ അതിന് പൂവ് നിറയെ വന്നു, കാ പിടിച്ചില്ല. അതാ പൂവിൻ്റെ അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഒരു മൂന്നാല് ശിഖരത്തിലൊക്കെ പൂ വന്നു, ഇങ്ങനെ വിടർന്ന് വെള്ളപ്പൂ ഇങ്ങനെ കൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്ന പോലെ അത് താഴെയും മുകളിലൊക്കെ ഉണ്ട്. ഇതൊരു 3 വർഷം വരും ഈ ചെടി ഞാൻ വെച്ചിട്ട്. ഞാൻ വളരെ ദൈവിക പരിവേഷം കൊടുത്ത് ഒരു സൈഡിൽ ആ ചെടിയെ നിർത്തിയിരിക്കുന്നതാണ്. മഹാദേവൻ്റെ ചെടിയല്ലേ. തേക്കടി പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ച ഒരു ടൈപ്പ് മാവാണ്. ചെടിച്ചട്ടിയിൽ നടാൻ പറ്റും, അധികം പൊങ്ങുകയൊന്നുമില്ല, ഒരുപാടങ്ങ് വളർന്ന് പന്തലിച്ച് വരുന്ന ചെടിയല്ലെന്നാണ് പറഞ്ഞു തന്നത്. പക്ഷേ അതിങ്ങനെ പുതിയ ശിഖരങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ. ഇതെൻ്റെ വെള്ളത്താമര, അത് പൂ വന്നില്ല, ഞാനിപ്പോൾ ഇത് നട്ടേക്കുന്നതേ ഉള്ളൂ. ഹാങ്ങിങ് പ്ലാന്റായിട്ട് വളർത്താൻ പറ്റുന്ന നമ്മളുടെ എന്താ ചീനിക്കിഴങ്ങ് എന്ന് പറയില്ലേ, അതാണ് മധുരക്കിഴങ്ങ്, അതാണ് അത്. അതിൻ്റെ വൈറ്റ് കളറ്, ഇതൊരു ടൈപ്പ് മാവാണ്, ഇത് വേറൊരു ടൈപ്പ് മാവ്. പിന്നെ ഇതും ഇതെന്ത് ഫ്രൂട്ടാണെന്ന് പേരറിയില്ല കേട്ടോ. ഫ്രൂട്ടാസിൻ്റെ ചെടിയാണ്. ഇതൊരു സാധാ പേരാണ് അവിടെ നിൽക്കുന്നത്. ഇത് നിലത്തുനിന്ന് വരുന്നതാണ്, അതുകൊണ്ട് നല്ല ശക്തിക്ക് വരെയാണ് ചെടി. പക്ഷേ പൂവുണ്ട്. ഇതിന് ഈ പുലാസനിൽ കാ പിടിച്ചില്ല, അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നതിലാണ് കാ പിടിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് കാ പിടിക്കാത്തതെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ചെടികളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എനിക്കിതൊരു വലിയ പാഷനാണ് ചെടി നടുക എന്ന് പറയുന്നത്, ഫ്രൂട്ട് പ്ലാന്റ്സ് പ്രത്യേകിച്ച്. പിന്നെ പച്ചക്കറിയൊക്കെ ആവശ്യത്തിനുള്ള, നമുക്ക് വീട്ടാവശ്യത്തിനുള്ളതൊക്കെ എനിക്ക് കിട്ടാറുണ്ട്, അതുപോലെ ഫ്രൂട്ട്സും കിട്ടാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമാണ് ഈ ചെടികളുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ. താങ്ക് യു.